ഹായ് സ്റ്റുഡൻസ് സ്റ്റഡി വിത്ത് സെറ്റ് സ്ക്വയറിലേക്ക് സ്വാഗതം എന്ന ബയോജിയോഗ്രാഫിക് സോൺസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബയോജിയോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ബയോജിയോഗ്രാഫിക് സോൺസ് എന്ന് പറയുന്നതെന്ന് നോക്കാം ബയോ എന്ന് പറയുമ്പോൾ ലൈഫ് ലൈഫ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഓക്കെ അതാണ് ബയോ പിന്നെ ജിയോഗ്രാഫിക് സോൺസ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ലൊക്കേഷൻസ് ഇന്ത്യയിലുള്ള ജിയോഗ്രാഫിക് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ടെൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് ടെൻ ബയോജിയോഗ്രാഫിക് സോൺസ് ഇൻ ഇന്ത്യ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ സ്പീഷീസ് ഗ്രൂപ്പിംഗ്സ് എന്ന് പറയാം ബയോജിയോഗ്രാഫിക് സോൺസിനെ എങ്ങനെ എന്താണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ മേജർ സ്പീഷീസ് ഗ്രൂപ്പിംഗ്സാണ് ഇവ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ആരാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് നോക്കാം ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് ഡെവലപ്പ് ബൈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ബൈ റോഡ്ജേസ് ആൻഡ് പാൻവാർ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ബൈ റോഡ്ജേസ് ആൻഡ് പാൻവാർ ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഇനി ഏതൊക്കെയാണ് ഈയൊരു ടെൻ ബയോജിയോഗ്രാഫിക് സോൺസ് എന്ന് നോക്കാം ഫസ്റ്റ് വൺ നോക്കുക ഫസ്റ്റ് വേണം കാണുന്നതാണ് ഇന്ത്യയുടെ തലപ്പത്ത് കാണുന്നതാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഹിമാലയ ഓക്കെ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഡെസേർട്ട് ദെൻ നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് സെമി ഏരിൽ ബയോജിയോഗ്രാഫിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് ദെൻ ആ ക്രോക്കഡൈലിൻ്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഒരു ഇളം ഓറഞ്ച് കളറിലായിട്ടുള്ളത് അതാണ് ഗെങ്കേറ്റിക് പെയിൻസ് അതിൻ്റെ തൊട്ട് താ തൊട്ടടുത്തുള്ളത് നോർത്ത് ഈസ്റ്റാണ് നോർത്ത് ഈസ്റ്റ് ആ ഒരു പിങ്ക് കളറിൽ കാണുന്നതാണ് നോർത്ത് ഈസ്റ്റ് ഓക്കെ ദെൻ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമായി കാണുന്നതാണ് ഡെക്കാൻ പെനീൻസുല ഒരു ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഡെക്കാൻ പെനീൻസില ദെൻ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് ഓക്കെ അതാണ് ആ ഇളം ഓറഞ്ച് കളറിൽ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ആ ഒരു ബോർഡറായിട്ട് വരുന്നത് ഇന്ത്യയുടെ ഒരു ബോർഡറായിട്ട് കോസ്റ്റൽ ഏരിയയുടെ ബോർഡറായിട്ട് വരുന്നതാണ് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് ദെൻ ഐലൻഡ്സ് ലക്ഷദ്വീപ് അതൊക്കെ ഐലൻഡ്സ് ആയിട്ട് വരുന്നത് ദെൻ കോസ്റ്റൽ ഏരിയ ഓക്കെ കോസ്റ്റ് ആ ഏരിയയാണ് ആ ഒരു സൈഡിൽ കാണുന്നത് കടലിൻ്റെ തീരമായിട്ട് കാണുന്നതാണ് കോസ്റ്റൽ ഏരിയ ഓക്കെ ഇത്രയുമാണ് ഇന്ത്യയുടെ ബയോജിയോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൊണ്ടും പറയാം വെസ്റ്റേൺ ഗഡ്സ് ഐലൻഡ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഡെക്കാൻ പെരിൻസുല ഹിമാലയാസ് ട്രാൻസ് ഹിമാലയാസ് ഡെസേർട്ട് ഗംഗാറ്റിക് പ്ലെയിൻസ് കോസ്റ്റ് സെമി ഏരിയസ് ഓക്കെ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ കോസ്റ്റ് സെമിയാരിസ് ഇവയാണ് ടെൻ ബയോജിയോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്തിൻ്റെ ബേസിസിലാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തത് ചിലത് ആൾട്ടിറ്റ്യൂഡ് മോഷ്യർ ടോപ്പോഗ്രാഫി റെയിൻഫാൾ എക്സെട്ര ഓൺ ദീസ് ബേസിസ് ഓൺ ദീസ് ഫാക്ടേഴ്സ് ഈയൊരു ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ബേസിസിലാണ് ഈ ഒരു ക്ലാസ്സിഫിക്കേഷൻ നടന്നത് ക്ലാസിഫിക്കേഷൻ വാസ് ഡൺ യൂസിംഗ് വേരിയസ് ഫാക്ടേഴ്സ് ജസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് മോഷ്യർ ടോപ്പോഗ്രഫി റെയിൻഫാൾ എക്സെട്ര ഓക്കെ ദെൻ ഇനി എങ്ങനെയാണ് ഈ ഒരു ടെൻ നെയിംസ് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ കഴിയുന്നതെന്ന് ജസ്റ്റ് നോക്കാം ചെറിയൊരു ക്ലി ഒരു ഐഡിയ ഓക്കെ ഈ എഴുതിയിട്ടുള്ള ഈയൊരു ടെൻ ബയോജിയോഗ്രാഫിക് ലൊക്കേഷൻസിനേക്ക് ഫസ്റ്റ് ലെറ്റർ നമ്മൾ കളക്ട് ചെയ്യാം ഓക്കെ ഡബ്ല്യൂന്ന് ഡിനോട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ ഗഡ്സ് ഐ ഐലൻഡ്സ് എൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഡി ഡെക്കാൻ പെനെൻസില എച്ച് ഹിമാലയാസ് ടി ട്രാൻസ് ഹിമാലയാസ് ഡി ഡെസേർട്സ് ജി കെങ്ങാറ്റിക് പ്ലെയിൻസ് സി കോസ് എസ് സെമി ഏഡിറ്റ്സ് ഓക്കെ ഇതാണല്ലോ ഫസ്റ്റ് ലെറ്റേഴ്സ് വരുന്നത് ഇനി നമ്മൾ ഇതിന് ചെറിയൊരു ഡെഫിനിഷൻ കൊടുക്കുക ഡബ്ല്യുനെ നമ്മൾ എന്ത് ചെയ്യുക വോ നമ്മൾ പറയുമല്ലോ വോ ഐ എൻ ഡി എന്ന് പറയുമ്പോൾ ഇന്ത്യ വോ ഇന്ത്യ ഹാസ് ടെൻ ഡിഫറെൻ്റ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓക്കെ അപ്പോൾ ഒന്നും കൂടി പറയാം വ ഇന്ത്യ ഹാസ് ടെൻ ഡിഫറെൻ്റ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അപ്പം ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഓർത്ത് ഓർത്തുവെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ നെയിംസ് ഒക്കെ ഓർത്ത് വെക്കാം അപ്പം ഡബ്ല്യു ഐ എൻ ഡി എച്ച് ഡി ജി സി എസ് ഓക്കെ അതിൽ വോ ഡബ്ല്യു ഓ ഡബ്ല്യു വോ എന്ന് പറയുമല്ലോ അതിന് വോ ഇന്ത്യ ഇന്ത്യക്ക് വോ ഇന്ത്യ ഹാസ് ടെൻ ഡിഫറെൻ്റ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓക്കെ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടെൻ ബയോജിയോഗ്രാഫിക് സോൺസിനെ ഓർത്തെടുക്കാം വെസ്റ്റേൺ ഗഡ്സ് ഐലൻഡ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഡെക്കാൻ പെനിൻസുല ഹിമാലയാസ് ട്രാൻസ് ഹിമാലയാസ് ഡെസേർസ് ഗംഗാറ്റിക് പ്ലെയിൻസ് കോസ് സെമിയാർ ഇവയാണ് നമ്മുടെ ടെൻ ബയോജിയോഗ്രാഫിക് സോൺസ് ഇനി ഓരോന്നും ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് സോൺ വൺ ദ ട്രാൻസ് ഹിമാലയാസ് ഓക്കെ ഇതിൽ പറയുന്നത് ദ സോൺ ഹാസ് എൻ ഏരിയ ഏരിയ എത്രയാണ് വൺ ലാക്ക് എയ്റ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത് ദി ട്രാൻസ് ഹിമാലയാസിൻ്റെ ഏരിയ വരുന്നത് വൺ എയ്റ്റ് സിക്സ് ടു സീറോ സീറോ വൺ ലാക്ക് എയ്റ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഇത് കവർ ചെയ്യുന്നത് ലഡാക്ക് ആൻഡ് ലാഹുൽ സ്പിറ്റി എന്ന് പറയുന്ന ആണ് ഇത് കവർ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നോക്കുവാണെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും സിക്സ് തൗസൻഡ് മീറ്റേഴ്സ് ഫ്രം സീ ലെവൽ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരും ഇനി ഇതിൻ്റെ ഇക്കോ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഫാഗൽ ഇക്കോസിസ്റ്റം ആണ് ഫാഗൽ മീൻസ് ദുർബലമായ ഒരു ഇക്കോസിസ്റ്റം ആണ് കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് എ ഹാർഷ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആൻഡ് ദി ഇൻ ഹോസ്പിറ്റബിൾ തിറയിൽ ഇതുകൊണ്ടാണ് അവിടെ ഫ്രാഗൈൽ ഒരു ദുർബലമായ ദുർബലമായൊരു ഇക്കോസിസ്റ്റം വരുന്നത് ഓക്കെ ഹാർഷ് ക്ലൈമറ്റിക് ആണ് അവിടെ ഉള്ളത് ഇനി നെക്സ്റ്റ് ഇതിന് വെജിറ്റേഷൻ പറയുകയാണെങ്കിൽ ലഡാക്കൻ്റെ ലാഹുൽ സ്പിറ്റിയുടെ വെജിറ്റേഷൻ പറയുകയാണെങ്കിൽ ലാർജ് ലി എ സ്പേസ് ആൽപെൻസിഫിയാണ് ഓക്കെ ഡീഷൻ സെവറൽ എൻഡമിക് സ്പീഷീസ് ആൾസോ ഒക്കെ ഹിയർ ഇവിടെ എന്താണ് എൻഡമിക് സ്പീഷീസൊക്കെ ഇവിടെ ഉണ്ട് ദിസ് ഏരിയ വിത്തിൻ ഇന്ത്യ അലോങ് വിത്ത് പാക്കിസ്ഥാൻ ആൻഡ് ടിബറ്റ് ഹാസ് ദ റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗോട്ട് കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഹോൾ വേൾഡ് ഹോൾ വേൾഡിലുള്ള വൈൽഡ് ഷീപ്പും ഗോട്ടിൻ്റെ കമ്മ്യൂണിറ്റീസും റിച്ചായിട്ടുള്ള ഏരിയ ആണ് ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിൻ്റ് കാണത് റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗോഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഹോൾ വേൾഡ് എല്ലാ ഏറ്റവും ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ട്രാൻസ് ഹിമാലയാസാണ് ഓക്കെ ദർ ആർ എയ്റ്റ് ഡിസ്റ്റിങ് സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ് ഓഫ് ഷീപ്പ് ഷീപ്പിൻ്റെ എട്ട് ഡിസ്റ്റിങ്റ്റ് സ്പീഷീസും ഉണ്ട് സബ് സ്പീഷീസും ഉണ്ട് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗോഡ് കമ്മ്യൂണിറ്റീസ് പ്രസൻറ്റ് ചെയ്യുന്നത് എവിടെയാണ് ട്രാൻസ് ഹിമാലയാസിലാണ് പിന്നെ പറയുന്നത് ഗ്രേസിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹെർബിവോസ് ആയിട്ടുള്ള ആനിമൽസ് ഏതൊക്കെയാണ് അവിടെ പ്രസൻ്റ് ആയത് എന്നാണ് വൈൽഡ് യാക്ക് ടിബറ്റിൻ യാസിഡ് ടിബറ്റിൻ ഗസലി ഇബിക്സ് ആൻഡ് ടിബറ്റി ആൻഡ് ലോപ്പ് ഇങ്ങനത്തെ കുറച്ച് ആണ് ഹെർബിവോസ് ആയിട്ടുള്ള ആനിമൽസൊക്കെ എന്താണ് ഇവിടെ ആണ് അതുപോലെ കാർണിവോസും ഉണ്ട് സ്നോ ലിയോ അതുപോലെ തന്നെ ഇന്ത്യൻ വോഫ് പലാസ് കാറ്റ് ഫോക്സ് സ്മാളർ ആനിമൽസ് ലൈക്ക് മാർബിൾഡ് പോൾ കാറ്റ് ും കാർണിവേഴ്സ് ആയിട്ടുള്ള ആനിമൽസും അവിടെ പ്രെസൻ്റ് ആണ് പിന്നെ പല്ലാസ്കാറ്റ് ഈസ് എൻഡമിക് ടു ദിസ് ഏരിയ ഈ ഏരിയയിലെ എൻഡമിക് ആണ് പല്ലാസ് കാറ്റ് എന്ന് പറയുന്നത് ദി ലേക്സ് ആൻഡ് മാർഷസ് ടു ഹാവ് എ ഡിസ്റ്റിങ് ആവിഫോണ ഇൻക്ലൂഡിങ് ദ സ്പെക്ടാകുലർ ബ്ലാക്ക് നെക്കഡ് ക്രൈൻ വിച്ച് ഈസ് എ മൈഗ്രേറ്ററി ബേർഡ് ആവിഫോണ എന്ന് പറയുന്നത് അവിടുത്തെ പറയുന്ന ഏരിയയിലുള്ള ബേഡ്സിന് പറയുന്ന പേരാണ് ആവിഫോണ ആബിഫോണയിൽപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് നെക്കഡ് ക്രൈൻ ഒക്കെ എന്താണ് ഒരു മൈഗ്രേറ്ററി ബാഡാണ് മീൻസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ദേശാടനം ഓക്കെ ദേശാടന പക്ഷിയാണ് ഈ ബ്ലാക്ക് നെക്കഡ് ക്രൈൻ ഒക്കെ അതൊക്കെ എന്താണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് അപ്പോൾ എന്തെയ്യാ ഓർത്ത് വെക്കണം ബ്ലാക്ക് നെക്കഡ് ക്രെയിന് പ്രസൻറ്റ് ചെയ്യുന്ന ഏത് സോണിലാണെന്ന് ചോദിച്ചാൽ അത് ട്രാൻസ് ഹിമാലയാസിലാണ് ബ്ലാക്ക് നെക്കഡ് ക്രെയിൻ ഓക്കെ ആവിഫോണ റെഫേഴ്സ് ടു ദി ബേഡ്സ് ഓഫ് ആൻ ഏരിയ കളക്റ്റീവ് ഏരിയ ഒരു ഏരിയയിലുള്ള ബേഡ്സിൻ്റെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ആവിഫോണ ഓക്കെ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട പോയിൻസ് ഉള്ളത് റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗോഡ് കമ്മ്യൂണിറ്റീസ് പ്രസൻറ്റായിട്ടുള്ള ഒരു ഏരിയയാണ് ട്രാൻസ് ഹിമാലയാസ് അതുപോലെ തന്നെ പല്ലാസ് കാറ്റി പ്രസൻ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ബ്ലാക്ക് നെക്കഡ് ക്രെയിൻ എന്ന് പറയുന്ന ഒരു ബേഡ് മൈഗ്രേറ്ററി ബേഡ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ട്രാൻസ് ഹിമാലയെന്നു പറയുന്നത് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് പോയിന്റ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ എം സി ക്യു ക്വസ്റ്റ്യൻസ് ദെൻ നെക്സ്റ്റ് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് ഈ പിക്ചറിൽ തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്പീഷീസ് ആണ് ഷീപ്പിൻ്റെ ആണ് ട്രാൻസ് ഹിമാലയയിൽ കാണുന്ന എന്താണ് ഷീപ്പ് സ്പീഷീസിൻ്റെ ആണ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ തന്നത് ഫസ്റ്റ് വൺ ഊരിയാൽ സെക്കൻഡ് വൺ നയൻ തേർഡ് വൺ മാർക്കോ പോളോ ദെൻ മാർക്കോ ഇങ്ങനെയൊക്കെയാണ് ആ സ്പീഷീസിൻ്റെ പേര് വരുന്നത് നെക്സ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത് ഹെർബ് വിവേസിൻ്റെ ട്രാൻസ് ഹിമാലയയിൽ കാണുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹെർബിവോസ് ആണ് വൈൽഡ് യാക്ക് ആണ് ഫസ്റ്റ് വൺ ഗസല്ലേ എന്ന് പറയുന്ന ഗസല്ലെ എന്ന് പറയുന്നതാണ് സെക്കൻഡ് വൺ ടിബറ്റിയൻ ആസ് ആണ് തേർഡ് വൺ ഇബിക്സ് ആണ് ഫോർത്ത് വൺ ടിബറ്റിൻ ആൻഡ്ലോപ്പ് ആണ് ഫിഫ്ത്ത് വൺ ഓക്കെ ഇനി അതിൻ്റെ അടിയിൽ എന്താണ് സാ കാർണിവോസിൻ്റെ പിക്ചേഴ്സും തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് സോൺ ആയിട്ടുള്ള ഹിമാലയാസ് നോക്കാം സോൺ ടു ഹിമാലയാസ് കെട്ടോ ദ ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസ് ഇൻ ഇന്ത്യ സ്ട്രെച്ച് ഫോർ ഓവർ ടു തൗസൻഡ് കിലോമീറ്റർ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് ടു തൗസൻഡ് കിലോമീറ്റർ ആണ് ഇതിന് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എന്ന് പറയുന്നത് ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസ് വരുന്നതെന്ന് പറയുന്നത് ഇനി ദ വൈൽഡ് ലൈഫ് ഓഫ് ദി ഹിമാലയൻ സോണ് ദ ഹിമാലയൻ സോൺ ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഏരിയസ് ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് സ്പീഷീസ് ഡയവേഴ്സിറ്റി സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിലും ഹാബിറ്റേറ്റിൻ്റെ കാര്യത്തിലും റിച്ചസ്റ്റ് ആണ് ഹിമാലയൻ സോൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് അതിനെ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡിനൽ ആൻഡ് ലോജിറ്റ്യൂഡിനൽ റേഞ്ചസ് പ്രകാരം വൈൽഡ് ലൈഫിനെ വേറെ അതാണ് താഴെ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ അപ്പോൾ അത് നോക്കാം ദ ലോവർ സബ് ട്രോപ്പിക്കൽ ഫുഡ് ഹിൽസിൽ ദീസ് ഹാവ് ടിപ്പിക്കൽ മിക്സഡ് ഡെസീഡിയസ് കമ്മ്യൂണിറ്റി മേർജിങ് ഇൻ ടു ചിപ്പേൻ ആൻഡ് ദെൻ ബാൻറോക്ക് അപ്പോൾ ദ ലോവർ സബ് ട്രോപ്പിക്കൽ ഫുഡ് ഹിൽസ് ആണ് ഫസ്റ്റ് വണ് പിന്നെ നെക്സ്റ്റ് വണ് പറയുന്നത് ടെമ്പറേറ്റ് ആണ് ഈ ലോവർ സബ് ട്രോപ്പിക്കൽ ഫുഡ് ഹിൽസിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഡെസിഡീസ് കമ്മ്യൂണിറ്റിയും അത് മേജിങ് ഇൻ ടു ചിർപ്പാൻ ആൻഡ് ദെൻ ബാനോക്ക് ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഉണ്ടായ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കട്ടോ ഇനി ടെമ്പറേറ്റ് ആണ് അങ്ങനെ ഓരോ ഏരിയാസിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയാലും മതി ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ അല്ല അത്രക്കം കൂടെ ഇമ്പോർട്ടൻറ്റൊന്നും അല്ല എന്നാലും കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഈ വീഡിയോ ലാസ്റ്റ് ഇതിൻ്റെയൊക്കെ എം സി ക്യു ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി കൊണ്ട് മനസ്സിലാവും ഇനി ഇങ്ങനെ പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോ പേരുകളും ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈസി എന്താന്ന് വെച്ചാൽ എം സി ക്യു ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും ഓക്കെ ഇനി ടെമ്പറേറ്റ് ഏരിയാസിൽ ദിസ് ലൈ ബിറ്റ്വീൻ ത്രീ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മൂവായിരത്തഞ്ഞൂറ് മീറ്ററിൻ്റെ താഴോട്ടുള്ള ഏരിയ ആണ് ടെമ്പറേറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ദിസ് സോൺ ഹാസ് എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് വെജിറ്റേഷ്യൻ ടൈപ്പ്സ് വിത്ത് ഫോറസ്റ്റ് ഓഫ് മാപ്പിൾസ് ആൻഡ് വാൾനട്ട്സ് മോരു ആൻഡ് ഓക്ക് അപ്പോൾ ഈ ടെമ്പറേറ്റ് ഏരിയാസിൽ വളരുന്ന കുറച്ച് വെജിറ്റേഷൻസ് ആണ് ഈ പറയുന്നതൊക്കെ എന്താണ് മാപ്പിൾസ് അതുപോലെ വാൾനട്ട്സ് മോരു ആൻഡ് ഓക്ക് എന്ന് പറയുന്ന കുറച്ച് മരങ്ങൾ അതുപോലെ തന്നെ കോണിഫ്ലേഴ്സ് സച്ചേഴ്സ് ദി ബ്ലൂ പൈൻ അതുപോലെ ഫിർ ആൻഡ് സ്പൂർസ് ഇങ്ങനത്തെ ഒക്കെ മരങ്ങളൊക്കെ എന്താണ് ഈ ഒരു ടെമ്പറേറ്റ് ഏരിയാസിൽ വളരുന്നതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സബ് ആൽപൈൻ ആണ് അത് അതിൽ ഫോറസ്റ്റും അതുപോലെ തന്നെ സ്കേപ്പ് ആണ് ഉള്ളത് അതിൽ ബ്രിഡ്ജ് ആൻഡ് റോഡോഡിനോ ഡ്രോൺസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഗ്രാസ് ഗ്രാസ്ലാൻഡ്സും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹേർബ്സും ഉണ്ട് ഓക്കെ അതൊന്നും അത്ര വേറെ കാര്യമായിട്ട് എടുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ഈ സോണുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ സബ് ആൽപയിൻ ഏരിയ വെസ്റ്റേൺ സോണ് സെൻട്രൽ സോൺ ഈസ്റ്റേൺ സോണ് ഫസ്റ്റ് എണ്ണവും കൂടി ഉണ്ടല്ലോ ലോവർ സബ് ട്രോപ്പിക്കൽ ഫുഡ് ഹിൽസും ടെമ്പറേറ്റ് ഏരിയാസും ഇങ്ങനെയുള്ള ആറ് സോണുകൾ ഹിമാലയസിൻ്റെ കീഴിലെ ആറ് സോണുകൾ ഒന്ന് ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഇനി വെസ്റ്റേൺ സോണിൽ എന്താണ് ഡ്രയർ ഏരിയ ആണ് അതുപോലെ ഡിയോഡാസ് ആണ് അതുപോലെ ബ്ലൂ പൈനൊക്കെയാണ് ആവുന്നത് സെൻട്രൽ സോണിൽ നോക്കുകയാണെങ്കിൽ പൂവർ റെപ്രസെൻറ്റേഷൻ ഓഫ് ലാർജ് ഹെർബിവേഴ്സ് പൂവർ ലാർജ് ഹെർബിവേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ പറ്റ കുറവാണ് ഈ ബിക്സ് മാക്കോ ആൻഡ് ഹാങ് ഗുഡ് പോപ്പുലേഷൻ ഹാവ് ഡിലീഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇനി ഈസ്റ്റേൺ സോണിൽ എന്ന് പറയുമ്പോൾ മിഷ്മി ടാക്കിൻ എ ഹെർബിവർ ഈസ് ഫൗണ്ട് ഹിയർ ദിസ് ഏരിയ ഹൈസ് എ ഹയർ ട്രീ ലൈൻ ആൻഡ് സപ്പോർട്ട്സ് ആർബോറിയൽ ഫോറസ്റ്റ് ആനിമൽസ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ഇതൊക്കെ കേട്ടുകാണ്ട് നിങ്ങളെ തലപ്പുണ്ടാക്കേണ്ട എന്ത് ചെയ്യുക നമുക്ക് എം സി കെ ക്വസ്റ്റ്യൻസിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊക്കെ എടുത്തിട്ട് നമുക്ക് അത് പഠിക്കാട്ടോ ഇത് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കുക അപ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യമല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് എം സി കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് എത്ര റിസ്ക് തോന്നൂല്ല നമുക്ക് പഠിക്കാൻ ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ എനിക്കന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് ഓക്കെ ഇനി പറയുന്നത് എൻഡമിസ് ഈസ് എ ഹൈ in nearly all groups of plants and animals found here in addition to the endemic species there are quite a few endangered species in high altitude region എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ഒക്കെ എന്താണ് നമുക്ക് ഹിമാലയയിൽ കാണാൻ പറ്റും എൻഡമിക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഏരിയയിൽ മാത്രം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് പ്ലാന്റ്സിനെയും അനിമൽസിനെയൊക്കെ കണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ വംശനാശ ഭീഷണി എൻഡാജിഡ് സ്പീഷീസ് വംശനാശ ഭീഷണി ഉള്ള കുറച്ച് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് ആ ഈ ഒരു ഹിമാലയ സോൺ ടുവിൻ്റെ കാര്യത്തിൽ വരുന്നത് ഓക്കെ അതിൽ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാം എം സി ക്വസ്റ്റ്യൻസിന് ഡിസ്കസ് ചെയ്യാം ഇനി സോൺ ത്രീ ദ ഇന്ത്യൻ ഡെസേർട്ട് ആണ് അതിൽ ദി സോൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി ആൻഡ് ഈസ് ആൾസോ നോൺ ആസ് ദ താർ ഡെസേർട്ട് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി നമ്മുടെ കൺട്രിയുടെ വെസ്റ്റേൺ പാർട്ടിലാണ് അതുപോലെ തന്നെ ഇത് അറിയപ്പെടുന്നത് താർ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ ഗുജറാത്തും വെസ്റ്റ് രാജസ്ഥാനും ഒക്കെയാണ് ഇത് കവർ ചെയ്യുന്നത് പാർട്സ് ഓഫ് പഞ്ചാബ് ഹരിയാന വെർ വൺസ് എ പാർട്ട് ഓഫ് ദിസ് ഡെസേർട്ട് ബട്ട് ഇറിഗേറ്റഡ് കൾട്ടിവേഷൻ ഹാസ് ചേഞ്ച് ദ സിറ്റുവേഷൻ ദർ അപ്പം ആദ്യം പഞ്ചാബും ഹരിയാനയൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു പക്ഷേ അവിടെ കൾട്ടിവേഷൻ ഇറിഗേറ്റഡ് കൾട്ടിവേഷൻ വന്നതോടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി അപ്പം എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ കൺട്രിയുടെ വെസ്റ്റേൺ പാർട്ടിലാണ് ഈ ഒരു സോണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ താർ ഡെസേർട്ട് ഇന്ത്യൻ ഡെസേർട്ടിന് പറയുന്ന പേരെന്താന്ന് വെച്ചാൽ താർ ഡെസേർട്ട് എന്നാണ് അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ രാജസ്ഥാനാണ് ഇത് കവർ ചെയ്യുന്നത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും കുറച്ച് പാർട്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു പക്ഷേ ഇറിഗേറ്റഡ് കൾട്ടിവേഷൻ വന്നതോടുകൂടി ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തു ഓക്കെ ഇനി വൈൽഡ് ലൈഫ് ഓഫ് ദ ഇന്ത്യൻ ഡെസേർട്ട് ദ വൈൽഡ് ലൈഫ് ഓഫ് ദ ഇന്ത്യൻ ഡെസേർട്ട് സോൺ ഇസ് പെക്കുലർ നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗ്രേറ്റ് ഡയവേഴ്സിറ്റി ഓർ ഡെൻസിറ്റി ബട്ട് ബിക്കോസ് ഓഫ് ദി എക്സ്ട്രാ ഓർഡിനറി ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ടു ദ ഡെസേർട്ട് കണ്ടീഷൻ നമുക്കറിയാം ഡെസേർട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് വാട്ടർ വാട്ടർ കുറവായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ചൂട് കൂടുതലാണ് അവിടെ ഒരു ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഇക്കോസിസ്റ്റം ഒന്നും എന്തുണ്ടാവില്ല ഇന്ത്യൻ ഡെസേർട്ട് ഒരു ഡെസേർട്ട് ഏരിയയിൽ കാണാൻ നമുക്ക് പറ്റില്ല അല്ലേ പിന്നെ പറയുന്നത് വെച്ചാൽ ഇവിടെയുള്ള ആനിമൽസ് എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ് എൻഡമിക് ആണ് ഇവിടെ കാണുന്ന ആനിമൽസ് എന്ന് പറയുന്നത് ഡെസേർട്ട് ഫോക്സും ഡെസേർട്ട് കാറ്റ് അതുപോലെ തന്നെ ഗ്രോസ് ഈ സ്പീഷീസൊക്കെ ഈ താർ ഡെസേർട്ട് ഏരിയയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ അതുപോലെ തന്നെ ടു ട്രീസ് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ട്രീസിൻ്റെ പേരാണ് പ്രോസോപ്പിസ് സിനേറിയ ആൻഡ് സൽവാഡോറോ ഒലോയിഡസ് ആർ കോമൺ ട്രീസ് ഇൻ ഇന്ത്യൻ ഡെസേർട്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ കാര്യം നെക്സ്റ്റ് എന്ന് പറയുന്നത് സോൺ ഫോർ ദ സെമി ആരിഡ് ആണ് ഇത് ഏരിയ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിഫ്റ്റി ലാക്ക് എയ്റ്റ് തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഒക്കുപ്പൈ ചെയ്യുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജും ഈ ഒരു സെമി ആരിഡ് ഏരിയ ഒക്കുപ്പൈ ചെയ്യുന്നത് നമ്മുടെ കൺട്രിയിലാണ് ദ പ്രസൻസ് ഓഫ് സെവറൽ ഗ്രാസ് സ്പീഷീസ് ആൻഡ് പലേറ്റബിൾ ഷ്രബ്സ് ഇൻ ദീസ് ഏരിയാസ് ഹാസ് മെയ്ഡ് ദ മേ ഫേവറേറ്റ് ഓഫ് എ വാസ്റ്റ് നമ്പർ ഓഫ് വൈൽഡ് ലൈഫ് സ്പീഷീസ് ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്രാസ് സ്പീഷീസ് മീൻസ് സെവറൽ ഗ്രാസ് സ്പീഷീസ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അതുപോലെ തന്നെ എന്താ വച്ചാൽ പൈലറ്റബിൾ ഉള്ള നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് വൈൽഡ് ലൈഫ് സ്പീഷീസിനെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് ദി സെമി ആരിഡ് ഏരിയ ഓക്കെ ദ വൈൽഡ് ലൈഫ് ഓഫ് ദ സെമി ആരിഡ് സോൺ സെമി ആരിഡ് സോണിലെ വൈൽഡ് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം ദിസ് സോൺ ഹാസ് സ്ട്രോങ് ബയോളജിക്കൽ ലിങ്ക്സ് വിത്ത് വെസ്റ്റൺ ഏഷ്യ പ്രൈമർലി വിത്ത് പാക്കിസ്ഥാൻ ഇറാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്തേൺ ആഫ്രിക്ക ഓക്കെ ഈ ഒരു സോണിന് എന്താണ് നല്ല സ്ട്രോങ് ബയോളജിക്കൽ ലിങ്ക് തന്നെയുണ്ട് വെസ്റ്റേൺ ഏഷ്യ അതുപോലെ പാകിസ്ഥാൻ ഇറാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്തേൺ ആഫ്രിക്കയൊക്കെ ആയിട്ട് നല്ലൊരു ലിങ്ക് ഉണ്ട് ബയോളജിക്കൽ ലിങ്ക് തന്നെയുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ലിങ്ക് തന്നെയുണ്ട് ഈ ഒരു സെമി ആയ സോണിന് ഓക്കെ ഇനി കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ കാണുന്ന ആഫ്രിക്കൻ ഡെഫിനിറ്റിയിലുള്ള കുറച്ച് പ്ലാന്റ്സുകളുണ്ട് അക്കേഷ്യ പിന്നെ ദ ഫോണ കൺസിസ്റ്റ് ഓഫ് ലാർജർ ലെർബിവേഴ്സ് ബ്ലാക്ക് ബക്ക് പിന്നെയോ ചൗസിങ്ങ ഗസില്ലി ിൽഗൈ ഇങ്ങനത്തെ കുറച്ച് ഫോണയും കൂടി ഇവിടെ ഉണ്ട് കുറച്ച് വയക്കൊള്ളാത്ത ആണ് അതൊക്കെയാണ് നമ്മുടെ സെമി ആരിഡ് ഏരിയയിലുള്ളത് അതിന് നെക്സ്റ്റ് സോൺ എന്ന് പറയുന്നത് ദ വെസ്റ്റേൺ ഗഡ്സ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് വെസ്റ്റേൺ ഗഡ്സ് ആണ് ദി വെസ്റ്റേൺ ഗഡ്സ് റെപ്രസെൻ്റ് വൺ ഓഫ് ദ മേജർ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള മേജർ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വെസ്റ്റേൺ ഗഡ്സിലാണ് പ്രസെൻ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗേഡ്സിൻ്റെ ഏരിയ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ വെസ്റ്റിൽ ബൗണ്ടറി ചെയ്യുന്ന കോസ്റ്റൽ കോസ്റ്റൽ സോണുമായിട്ടാണ് ഇത് ബൗണ്ടറി പങ്കിടുന്നത് ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡെക്കാൻ പെനിൽസുലാർ സോണാണ് ഓക്കെ ഇനി ദ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കുപ്പൈ എബൌട്ട് വൺ തേർഡ് ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി സോൺ ഈ ഒരു സോണിൻ്റെ ടോട്ടൽ ഏരിയയിൽ വൺ തേർഡ് എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റാണ് ഓക്കുപ്പൈ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളിലായിട്ട് തന്നെ നമ്മുടെ ഫോറസ്റ്റ് കവർ ഒരുപാട് നഷ്ടപ്പെടുന്നത് കൊണ്ട് എന്താണ് ഒരു ഏരിയ ഇപ്പോൾ ഒരു ഏരിയ ഈ ഒരു സോൺ എന്ന് പറയുന്നത് എന്താണ് കൺസർവേഷൻ കൺ കൺസർവേഷൻ കൺസേണിലാണ് നിൽക്കുന്നത് കാരണം അവിടുത്തെ ബയോളജിക്കൽ റിച്ച്നെസ് കൊണ്ടാണ് അവിടെ ഇത്രയും സ്പീഷീസ് വളരുന്നതും നിലകൊള്ളുന്നതും അതിപ്പോൾ കൺസർവേഷൻ കൺസേണിലാണ് നിൽക്കുന്നത് ഇനി നമ്മുടെ ഇന്ത്യയുടെ ടു തേർഡ്സ് ഓഫ് ഇന്ത്യസ് ആൻഡമിക് സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ എന്താണ് ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സ് തന്നെയാണ് ഇവരാണ് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് റോള് വായിക്കുന്നവര് ഓക്കെ ഇനി പറയുന്നത് ദ ദിസ് ദി വെൽ നോൺ സ്പീഷീസ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ വെസ്റ്റേൺ ഗഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് അടിയ തന്നിട്ടുള്ളവയാണ് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ഐ മെയിൻ എന്താണ് നീലഗിരി ലാംഗോർ ആൻഡ് ലാൻഡ് ടെയിൽഡ് മാക്യൂ പിന്നെ റോഡൻസ് പറയുന്നതാണ് പ്ലാറ്റാ കോൺത്തോമിയസ് ദ സ്പൈൻ ഡെർമോസ് ഇങ്ങനെ കുറച്ച് വായ കൊള്ളാത്ത പേരുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇരുന്ന് വായിക്കുക സ്ക്യൂറൽസിൻ്റെ കുറച്ച് എണ്ണ ഉണ്ട് കാർണിവോസിൻ്റെ കുറച്ച് എണ്ണയുണ്ട് അൺഗുൾറ്റേറ്റ്സ് അൺഗുലേറ്റേറ്റ്സിൻ്റെ കുറച്ച് എണ്ണമുണ്ട് ഹോൺബിൽസ് മലബാർ ഗ്രേ ഹോൺബിൽ അങ്ങനെ കുറച്ച് എണ്ണമുണ്ട് ഇനി അഡീഷൻ ടു ദി അബോ എൻഡമിക് സ്പീഷീസ് ദ അതർ സ്പീഷീസ് പോകേണ്ട ടൈഗർ ടൈഗറ് ലിയോപ്പാഡ് ഡോള് സ്ലോത്ബീർ ഇന്ത്യൻ എലഫൻറ്റ് ഗോർ ഇങ്ങനെ കുറച്ച് ആനിമൽസും ഇവിടെ ഉണ്ട് ഇത് ആദ്യം തന്നൊക്കെ എന്താണ് എൻഡമിക് ആണ് ഈ എൻഡമിക് സ്പീഷീസിന് പുറമെ ആയിട്ട് ടൈഗറ് ലിയോപ്പാഡ് ഇങ്ങനത്തെ ഇന്ത്യൻ എലഫൻറ്റ് ഇവയൊക്കെ അവിടെ ആണ് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് വായിക്കും ഇപ്പം നിങ്ങൾക്കേ ഇതൊന്നും തലയിൽ കയറുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഓ അത് കേട്ടിട്ട് തന്നെ തലവേദനിക്കുന്നുണ്ട് അല്ലേ പിന്നെ എങ്ങനെയായാലും ഇത് ഏത് പോയിന്റ് ഞാൻ കളയുക അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് ആയിട്ട് തന്നിരുന്നു പക്ഷേ ഏത് പോയിന്റും ഇതൊന്ന് കളയുക ഓക്കെ ആയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് എന്നല്ല ഏത് തരത്തിലും വേണമെങ്കിലും എം സി ക്യു ക്വസ്റ്റ്യൻസ് ആയിട്ട് വളഞ്ഞും തിരിഞ്ഞും ചോദിക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാനീ പറയുമ്പം കേട്ടിട്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിന്റ്സ് ഒന്നും വിടാതെ ഇങ്ങനെയാണ് പറയുന്നത് എനിക്കേ തലവേദന ഇത് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഓക്കെ ഇനി നോക്കാം സോൺ സിക്സ് ദ ഡെക്കാൻ പെരിൻസില ഓക്കെ ഈ ഡെക്കാം പെനീൻസില പിന്നെ ഈ വെസ്റ്റേൺ ഗഡ്സിനെ ഓർക്കുമ്പോൾ എന്താണ് വെസ്റ്റേൺ ഗഡ്സ് ആണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഡെക്കാൻ പെനീൻസിലാണ് ദി സോൺ കവേഴ്സ് ദ ലാർജസ്റ്റ് ഏരിയ ഇൻ ഇന്ത്യ ദറ്റ് എമൗണ്ട്സ് ടു എമൗണ്ട്സ് അബൌട്ട് ഫോർട്ടിത്രീ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ലാൻഡ് മാസ് എൻ്റെ എബൌട്ട് ഫോർട്ടീൻ ലാക്ക് ട്വൻ്റി വൺ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഏരിയ അപ്പം നമുക്കറിയാവുന്നതല്ല ഡാക്കൻ മെനൻസിലാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നത് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫ് ദി ഏരിയ കവർ ചെയ്യുന്നുണ്ട് ലാൻഡ് മാസിൻ്റെ ഓക്കെ അതുപോലെ തന്നെ ഫോർട്ടീൻ തൗസൻഡ് സോറി ഫോർട്ടീൻ ലാക്ക് ട്വൻറ്റി വൺ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഏരിയയും കവർ ചെയ്യുന്നുണ്ട് ത്രൂ എ ലാർജ് ഏരിയ ഓഫ് ദിസ് സോൺ ഹാസ് ബീൻ ഗ്രേറ്റ്ലി അൽറ്റഡ് ബൈ ഹ്യൂമൻ സ്റ്റിൽ സം ഫോറസ്റ്റ് ഏരിയാസ് എക്സിസ്റ്റ് പെർട്ടിക്കുലർ ഇൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ അപ്പം അധികവും ഈ റെക്കമെൻസിൻ്റെ അധികം ഏരിയയും മനുഷ്യന്മാരുടെ കയ്യിലാണ് കുറച്ച് ഏരിയാസും മാത്രമേ ഫോറസ്റ്റ് ഉള്ളൂ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒഡീഷയിലൊക്കെ ആയിട്ട് കുറച്ച് ഫോറസ്റ്റ് ഏരിയ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആരുടെ കയ്യിലാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ കയ്യിലാണ് ദിസ് ദോൺ ഹാസ് ഡെസീഡിയസ് ഫോറസ്റ്റ് തോൺ ഫോറസ്റ്റ് ആൻഡ് ഡീഗ്രേഡ് ഷ്രബ് ലാൻഡ്സ് ദർ ആർ സ്മോൾ ഏരിയാസ് ഓഫ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ഇൻ ദി ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് ഓർ തോൺ സ്ക്രബ് ഓൺ ദ കോസ്റ്റൽ സൈഡ് ഓഫ് ദ പ്ലെയിൻസ് ഓഫ് ദി ആന്ധ്രാപ്രദേശ് ഇൻ തമിഴ്നാട് എന്താ പറയുന്നത് വെച്ചാൽ ഡെസീരിയസ് ഫോറസ്റ്റും തോൺ ഫോറസ്റ്റും ഡീഗ്രേഡ് ഷ്രബ് ഒക്കെ ഇതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്മാൾ ഏരിയാസ് ഓഫ് എവർഗ്രീൻ ഫോറസ്റ്റ് സെമി എവർഗ്രീൻ ഫോറസ്റ്റിന് സ്മോൾ ഏരിയാസില് കാണാൻ പറ്റും ഈസ്റ്റേൺ ഗൾസിനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ തോൺസ് സ്ക്രബിനെയൊക്കെ കോസ്റ്റൽ സൈഡിൽ ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ കോസ്റ്റൽ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ഫ്യൂണൽ സ്പീഷീസ് ആർ വൈഡ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഹോൾ സോൺ സാമ്പാർ നെലികൽ ഇത് കുറേ ആനിമൽസിൻ്റെ പേരുകൾ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ അങ്ങനെ വായിച്ചു കൊടു അതൊക്കെ ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നവയാണ് എലഫൻറ്റിൻ്റെ വൈൽഡ് ബ ഫെലോയിൻ്റെ ഇങ്ങനെയൊക്കെ കുറച്ച് ആനിമൽസിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ആ ഓക്കെ ഇവിടെ പ്രസന്റ് ആണ് ഓക്കെ അതാണ് നമ്മുടെ ഡെക്കാൻ ബെനിൻസുലേൻ്റെ കാര്യം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഗംഗേറ്റിക് പ്ലെയിൻ ആണ് ഗംഗേറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഫെർട്ടൈൽ ഏരിയ ആണ് വേൾഡിൽ തന്നെ മോസ്റ്റ് ഫെർട്ടൈൽ ഏരിയ ആണ് ഗംഗേറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഗ്രോയിങ് ഹ്യൂമൺ പോപ്പുലേഷനും കൾട്ടിവേഷനും ഒക്കെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് ത്രീ ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത് ഏരിയ കവർ ചെയ്യുന്നത് ഒറിജിനൽ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ മോസ്റ്റ് ഓഫ് ദി ഏരിയ ഇസ് നോ ലോങ്ർ ദർ ആസ് എ മേജർ പോർഷൻ വെച്ചാൽ അവിടെ അധികം ഈ മേജർ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗെങ്ങേറ്റീവ് പ്ലെയിനിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് കൾട്ടിവേഷനാണ് അണ്ടർ കൾട്ടിവേഷനിലാണ് ഓക്കെ അതാണാ പറയുന്നത് കേട്ടോ വൈൽഡ് ലൈഫ് ഗെങ്ങേറ്റീവ് പ്ലെയിൻ അത് നിങ്ങൾ അങ്ങനെ വായിച്ചു എനിക്ക് വയ്യ പറഞ്ഞു പറഞ്ഞുതരാൻ അതെന്ന് വെച്ചാൽ കുറച്ച് ആനിമൽസിൻ്റെ പേരുകളൊക്കെയാണ് ഓക്കെ അത് നിങ്ങൾ വായിച്ചോളൂ കേട്ടോ ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോൺ എയ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ റെപ്രസെൻസ് ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ദി ഇന്ത്യ ആൻഡ് ഇൻഡോ മലയാള ആൻഡ് ഇൻഡോ ചൈനീസ് റീജിയൻ ആസ് വെൽ ആസ് ഓൾ ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് ആൻഡ് പെനിൻസുലർ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് റെപ്രസെന്റ് റെപ്രസെൻ്റ് എന്താ വച്ചാൽ ഈ ഒരു സോൺ റെപ്രസെന്റ് റെപ്രസെൻ്റ് എന്താ വെച്ചാൽ ഇന്ത്യ ഇൻഡോ മലയാള ഇൻഡോ ട്രാൻസിഷൻ സോൺ ആയിട്ടാണ് അതുപോലെ തന്നെ ഇത് മീറ്റിംഗ് പോയിന്റ് ആണ് ഹിമാലയൻ മൗണ്ടൈൻസിനും പെനിസുലാർ ഇന്ത്യയുടെയും മീറ്റിംഗ് പോയിന്റും കൂടിയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇതൊക്കെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ആണ്ട്ട് ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൺസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനൽ ഫോർ ഇറ്റ്സ് എ റിച്ച് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അതിൻ്റെ ലാർജ് നമ്പർ ഓഫ് എൻ്റെ സ്പിഷീസ് എൻഡമിക് സ്പിഷീസ് കൂടുതലാണ് അതുപോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നന്നായിട്ടുള്ളതുകൊണ്ട് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ തന്നെയാണ് ഇത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ബ്രഹ്മപുത്ര വാലി ഓഫ് ദി സോൺ കണ്ടെയ്ൻസ് യുനീക്ക് നാച്ചുറൽ വെജിറ്റേഷൻ ഫാംസ് ഗ്രാസ്ലാൻഡ്സ് ആൻഡ് ഫ്രിഡ്ജിങ് വോഡ് ലാൻഡ്സ് ആൻഡ് റസേഴ്സ് ഇനി കുറച്ച് ആനിമൽസിൻ്റെ പേരുകൾ അവിടെയുള്ള പേരുകളൊക്കെ പേരുകളൊക്കെയാണ് അടിയിൽ തന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ വായിക്കാം എന്നു വെച്ചാൽ ബ്രഹ്മപുത്ര വാലി അതെന്ന് പറയുന്നത് യുണീക്ക് നാച്ചുറൽ വെജിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഓക്കെ ഇത്ര തന്നെയുള്ളൂ ഇതിൽ സോൺ എയ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി ഐലൻഡാണ് നെക്സ്റ്റ് വൺ സോൺ നയൻ ഐലൻഡ് ഈ കാറ്റഗറിയിൽ എന്താണെന്ന് വെച്ചാൽ ആൻഡമാൻ ആൻഡ് ഇക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്റെ ലക്ഷദ്വീപ് ഇന്ത്യ അറേബ്യൻ സി ദി ആൻഡമാൻ ആൻഡ് ഇക്കോബാർ ഐലൻഡ്സ് ആർ എ ലോങ് ഗ്രൂപ്പ് ഓഫ് ത്രീ ഫോർട്ടി എയ്റ്റ് നോർത്ത് സൗത്ത് ഓറിയൻറ്റഡ് ഐലൻഡ്സ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഐലൻഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഐലൻഡ്സ് അതൊക്കെ അറിയോ ഏതാണെന്നൊക്കെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഏതിലാ ഏത് സീലാണ് അറേബ്യൻ സീലാണല്ലേ ആൻഡമാൻ ഇക്കോബാറോ ബേ ഓഫ് ബംഗാൾ ഓക്കെ ഐലൻസിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എൻ്റെ എൻ്റെ ഞാൻ എം സി ക്വസ്റ്റ്യൻസിന് ഇൻക്ലൂഡ് ആയി കേട്ടോ ഇനി ഇണ് ടെൻ കഴിഞ്ഞ് ദ കോസ്റ്റ് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു കോസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ് എയ്റ്റ് നയൻ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്ററാണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈന് വരുന്നത് അതെന്ന് പറയുന്നത് വെസ്റ്റിൽ പറയുമ്പോൾ അറേബ്യൻ സിയാണ് അതിൻ്റെ ഇത് വരുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള സ്റ്റേറ്റ്സ് ഒക്കെ ആണ് അതിൽ അതിൻ്റെ തീരങ്ങളായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ ആണ് അതിൽ സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ദ സദർ ൊമോട്ടറിൻ പെൻസിലർസ് ബാത്തഡ് ബൈ ദ ഗൾഫ് ഓഫ് മാനാർ ഓഫ് ഇന്ത്യൻ ഓഷൻ അലോങ് ദ കോഴ്സ് ഓഫ് സദർൺ പോർഷൻസ് ഓഫ് തമിഴ്നാട് ഓക്കെ അറേ ഇനി അതിൻ്റെ വൈൽഡ് ലൈഫാണ് മാൻഗ്രോസ് സാൻഡി ബീച്ചസ് മഡ് ഫ്ലേറ്റ് റൈസർ കോറൽസ് എവയൊക്കെയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഓഫ് കോഴ്സ് അതിൽ കുറച്ച് എക്സാമ്പിൾസൊക്കെ തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കാം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതൊക്കെ ഞാൻ എണ്ണി തെരിഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങളിതിപ്പോൾ ഓർത്ത് വയ്ക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ എം സി കെ ക്വസ്റ്റ്യൻസിന് ഇൻക്ലൂഡ് ചെയ്യാം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഇതൊക്കെ കൂടി വായിച്ചപ്പോൾ ഭയങ്കര പോരടിക്കുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥ പറയും വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ എന്തെയാ നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കാണാം എം സി ക്യു ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എം സി ക്യു ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാനൊക്കെ പെൻഡിങ്ങിൽ ഇടുകയാണ് മഹാ മടിയാണ് എനിക്കിപ്പോൾ മടി മാത്രമല്ല തിരക്കുവാണിടുകയോ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്ത ഒരുപാട് സ്റ്റുഡൻസ് എന്താ ചെയ്യുക മെയിൽ ഐ ഡിയിലൊക്കെ മെസ്സേജ് അയക്കാൻ ക്ലാസ് ഇടുവോ ക്ലാസ് ഇടുവോ എന്ന് ചോദിച്ചിട്ട് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ടൈമില്ല പിന്നെന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര ബോറടിയാണ് അതാണ് ഞാൻ ഞാനിരിക്കാത്തതും ആ പിന്നെ നോക്കാം കിട്ടിത്തരാട്ടോ നല്ല നല്ല കമൻസ് അയക്കുന്നത് നല്ല നല്ല ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഉണ്ട് വീഡിയോ എൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുന്നവരുണ്ട് പോയവർക്കൊക്കെ എല്ലാവർക്കും നിങ്ങളാണ് നിങ്ങൾ ഈ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഹൗ മെനി ബയോ ജിയോഗ്രാഫിക് സോൺസ് ഇൻ ഇന്ത്യ എത്രയാണ് ടെൻ ആണ് അല്ലേ നമുക്ക് കുറേ നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ടെൻ ബയോ ജിയോഗ്രാഫിക് ആണ് ഇന്ത്യയിൽ ഉള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് ഇൻ ഓഡ് വൺ ഓപ്ഷൻസ് വരുന്നത് സെമി ആര് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നോർത്ത് വെസ്റ്റ് ഇന്ത്യ വെസ്റ്റേൺ ഗഡ്സ് അപ്പോൾ നമുക്കറിയാം ആരിഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വെസ്റ്റേൺ ഗഡ്സ് ഒക്കെ എന്താണ് ബയോജിയോഗ്രാഫിക് ആണ് അപ്പോൾ ആൻസർ വരിക നോർത്ത് വെസ്റ്റ് ഇന്ത്യ ആണ് അപ്പോൾ ഈ ടെൻ നെയിംസ് നിങ്ങൾക്ക് എന്തായാലും അറിയണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മേജർ സ്പീഷീസ് ഗ്രൂപ്പിംഗ് അപ്പോൾ ഏതാണ് ആ ഒരു ടേം ആണ് കേട്ടോ ചോദിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടാവും ബയോജിയോഗ്രഫിക് സോൺസിനെയാണ് മേജർ സ്പീഷീസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വണ്ണ് ഇൻ വിച്ച് സോൺ ഹാസ് എ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഹിമാലയൻ മൗണ്ടൈൻസ് ആൻഡ് പെനിൻസുലാർ ഇന്ത്യ ഏത് സോണിലാണ് പെനിൻസുലാർ ഇന്ത്യയും ഹിമാലയൻ മൗണ്ടെയ്ൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യേൻ്റെ ആ ഒരു സോണിലാണ് ഓക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബയോജിഗ്രാ ബയോജിയോഗ്രാഫിക് സോണിലാണ് ഇവ മീറ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് വൺ മോ ഫെർട്ടൈൽ സോൺ ഈസ് ഡാഷ് ഏതാണ് ഏറ്റവും ആയിട്ടുള്ള സോണ് ഗഗ്നാറ്റിക് പ്ലെയിൻസ് ആണ് മോർ ഫെർട്ടൈൽ സോൺ ഓക്കെ നെക്സ്റ്റ് വണ് ഇന്ത്യൻ ഡെസേർട്ട് ഈസ് ആൾസോ നോൺ ആസ് എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് താർ ഡെസേർട്ട് എന്നാണ് അല്ലേ ഇന്ത്യൻ ഡെസേർട്ടിനെ താർ ഡെസേർട്ട് എന്നും പറയും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സോൺ റെപ്രസെൻറ്റ്സ് ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ദി ഇന്ത്യ ഇൻഡോ മലയാൾ ആൻഡ് ഇൻഡോ ചൈനീസ് റീജിയൻ ഏത് ആയിരുന്നു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻഡോ ഇൻഡോ മലയാൻ ആൻഡ് ഇൻഡോ ചൈനീസ് റീജിയന് ട്രാ ഇടയിൽ ട്രാൻസിഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെ റെപ്രസെന്റ് ചെയ്യുന്ന സോൺ ഏതാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആണ് ഓക്കെ ഒന്നും കൂടി പറയാം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആണ് റെപ്രസെന്റ് ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ദി ഇന്ത്യ ഇൻഡോ മലയാൻ ആൻഡ് ഇൻഡോ ചൈനീസ് റീജിയൻ ഓക്കെ ഫോറസ്റ്റ് ഇൻ ദിസ് സോൺ ആൾസോ പ്ലേ എൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ മെയിൻറ്റെയിങ് ദി ഹൈഡ്രോളജിക്കൽ സൈക്കിൾ സോൺ ദാറ്റ് ഏത് സോണിലാണ് ഉള്ള ഫോറസ്റ്റ് ആണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ മെയിൻ്റെ ചെയ്യാൻ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നതും വെസ്റ്റേൺ ഗഡ്സിലുള്ള ഫോറസ്റ്റുകളാണ് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് റോള് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നത് ഓക്കെ വിച്ച് സോൺ ഹാസ് സ്ട്രോങ് ബയോളജിക്കൽ ലിങ്ക് വിത്ത് വെസ്റ്റേൺ ഏഷ്യ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്തേൺ ആഫ്രിക്ക ഏത് സോണിനാണ് നല്ലൊരു ബയോളജിക്കൽ ലിങ്ക് ഉള്ളത് വെസ്റ്റിൻ ഏഷ്യ പാക്കിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ഇവയൊക്കെ തമ്മിൽ ഒരു ബയോളജിക്കൽ ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോൺ ഏതാണ് സ്ട്രോങ് ബയോളജിക്കൽ ലിങ്ക് ഉള്ള ഒരു സോൺ ഏതാണ് സോൺ ഫോർ എന്താണ് സെമി ആരിഡാണ് ബയോളജിക്കൽ ലിങ്ക് കീപ്പ് ചെയ്യുന്നത് ഓക്കെ വിച്ച് സോൺ ഹാവ് റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗുഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഹോൾ വേൾഡ് ഹോൾ വേൾഡിലുള്ള വൈൽഡ്ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റീസ് ഉള്ള സോൺ ഏതാണെന്ന് സോണ് വണ്ണ് ട്രാൻസ് ഹിമാലയാണ് ഓക്കെ ഹോ ഡി ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോജിയോഗ്രാഫിക് സോൺ ആരായിരുന്നു ബയോജിയോഗ്രാഫിക് സോൺസ് ക്ലാസിഫൈ ചെയ്തത് റോഡ്ജേസ് ആൻഡ് പാൻവാറി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഓക്കെ വിച്ച് സോൺ കവർ ലഡാക്ക് ആൻഡ് ലാഹുൽ സ്മിറ്റി ഏതൊരു സോണായിരുന്നു ട്രാൻസ് ഹിമാലയാസാണ് ലാഹുൽ സ്പിറ്റിയും ലഡാക്കും കവർ ചെയ്യുന്നത് പല്ലാസ് കെറ്റ് ഈസ് എൻഡമിക് ടു ബീച്ച് സോൺ ഏത് സോണിലേക്കാണ് പല്ലാസ് കറ്റ് എൻഡമിക് ആയിട്ടുള്ള സോൺ ഏതാണ് ട്രാൻസ് ഹിമാലയാണ് ഓക്കെ നെക്സ്റ്റ് വണ് മിഷ്മി ടാക്കിനിയെ ഹബീബ് ഈസ് ഫൗണ്ട് ഇൻ ബീച്ച് സോൺ ഇത് സോണുകളല്ലേ നമ്മുടെ എന്താണ് ഹിമാലയാസിൻ്റെ സബ് ഡിവിഷൻസ് ആണ് അടിയിൽ തന്നിട്ടുള്ളത് സബ് ആപിൻ ഏരിയ വെസ്റ്റേൺ സോൺ സെൻട്രൽ സോൺ ഈസ്റ്റേൺ സോണൊക്കെ തന്നത് എന്താണ് നമ്മുടെ ഹിമാലയസ് എന്ന് പറഞ്ഞ സോണിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ടാണ് അല്ലേ അപ്പോൾ ഇതിൽ ഏതിലാണ് മിഷ്മി ടാക്കിന് ഹെർബിവോർ ഈസ് ഫൗണ്ട് ഏതിലാണ് ഈസ്റ്റേൺ സോണിലാണ് മിഷ്മി എന്ന് പറഞ്ഞ ഒരു ഹെർബിവോറ് കാണുന്നത് ഓക്കെ ആബി ഫൗൺ ഇൻക്ലൂഡിങ് ബ്ലാക്ക് നെക്കഡ് ക്രൈൻ പ്രസൻ്റ് ഇൻ വിച്ച് സോൺ ഈസ് ട്രാൻസ് ഹിമാലയ ബ്ലാക്ക് നെക്കഡ് ക്രൈൻ എന്ന് പറയുന്നത് ഒരു ഒരു ആവിഫോൺ ഒരു ബേഡ് അത് നമുക്ക് ഒരു മൈഗ്രേറ്ററി ബേഡും കൂടിയാണ് അത് നമുക്ക് കാണുന്നത് എവിടെയാണ് ട്രാൻസ് ഹിമാലയയിലാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇവിടുത്തെ കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണ് അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് മനസ്സിലാണെന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളെന്തെയ്യാ ക്ലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി എന്നിട്ട് ഈ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് എന്തെയ്യാ കേട്ട് കാണാൻ ഒന്ന് മൈൻഡിൽ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കും ഇതിനേക്കാളും കൂടുതൽ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ കാരണം മറ്റൊരാൾക്കും കൂടി അത് ഉപകാരപ്പെടുകയാണ് ഇത് നോക്കി പഠിക്കുമ്പോൾ മറ്റൊരാളും കൂടി നോക്കി പഠിക്കുമ്പോൾ അത് ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളടുത്തും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും സ്വന്തമായി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമല്ലോ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാർക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരും കാണട്ടെ അവരും പഠിക്കട്ടെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്